തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് സമാപിച്ചു. വ്യാപാരി ഭവനിൽ NREG വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അനിമോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NREG തൊഴിലാളികളുടെ കുടിശ്ശിക വേതനം ഉടൻ വിതരണം ചെയ്യണമെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 14 ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC കാസർഗോഡ് ജില്ലാ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 5 മാസക്കാലമായി കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകിയിട്ടില്ല. രാജ്യത്ത് 12.5 കോടിയോളം പാവപ്പെട്ട ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുത്ത് മാത്രം ഉപജീവനം നടത്തുന്നുണ്ട്. ഈ തൊഴിലാളികളെയെല്ലാം പട്ടിണിക്കിട്ടുകൊണ്ട് അവരെ പദ്ധതിയിൽ നിന്നും അകറ്റി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര നയം തിരുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അനിമോൻ ഉദ്ഘാടനം ചെയ്തു. ഈ രംഗത്തിന്റെ വെല്ലുവിളിയെ സംബന്ധിച്ച് പറയാൻ വേണ്ടി ഞാൻ അവർ ഏത് നിയമവും പാസാക്കാൻ പോകും. ഏത് നിയമമാണ് കാശ്മീരിന്റെ മുത്തലാഖ് ബില്ല് ഭേദഗതി ഇല്ലാതെ പാസാക്കി? മുത്തലാഖ് ബില്ലൊക്കെ പാസ്സാക്കണം, പക്ഷേ ഭേദഗതി ഇല്ലാതെ പാസാക്കി. പൗരത്വ ഭേദഗതി നിയമം ഇപ്പം പാസാക്കി, ഇവിടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പൊ അതെല്ലാം അവർ നടപ്പിലാക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിഷേധം നടക്കുമ്പോൾ BJP തന്നെ പാസാക്കാൻ പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ ലോക്സഭയ്ക്ക് കൊട്ടിയത് 60% 62% ആളുകളെ കൊട്ടിയത്. ഇന്ത്യയിലെ ജനങ്ങളിലെ 60% ആളുകൾ മാത്രമേ കൊട്ടിയുള്ളൂ. അത് 29% ആളുകളെ BJP കൊട്ടിയത്. അപ്പൊ ബാക്കി എത്ര ശതമാനം പുറത്തു നിൽക്കുക? അത്രയും ആളുകളുടെ അംഗബലത്തോടെ പിൻബലത്തോടു കൂടി അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് അവരുടെ അജണ്ടയിലേക്ക് പോവുകയാണ്. ഫാസിസം എന്ന അജണ്ടയിലേക്ക് അവർ തിരികെ പോവുകയാണ്, ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. കരുണാകരൻ കുന്നത്ത്, PV തങ്കമണി, ലക്ഷ്മി ചെട്ടുംകുഴി, എം ഗംഗാധരൻ തൃക്കരിപ്പൂർ, PMINI മായ കരുണാകരൻ, TK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KV കൃഷ്ണൻ, BKMU ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി P ഭാർഗവി എന്നിവരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.